പ്രധാനമന്ത്രിക്ക് പിന്നാലെ മുസ്ലിം വിരുദ്ധ പരാമർശവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കോൺഗ്രസിന്റെ പരിഗണന മുസ്ലിങ്ങൾക്ക് മാത്രം എന്നാണ് കെ സുരേന്ദ്രന്റെ പരാമർശം. കേരളത്തിൽ 80% കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണ്, 19% വരുന്ന ക്രിസ്ത്യാനികളെ ഇരുമുന്നണികളും അവഗണിക്കുന്നു. ജനസംഖ്യാനുപാതികമായി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആനുകൂല്യങ്ങൾ പങ്കുവയ്ക്കാൻ എൽ ഡി എഫും യു ഡി എഫും തയ്യാറുണ്ടോ എന്നും കെ സുരേന്ദ്രൻ ചോദിക്കുക. കോൺഗ്രസ് വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടെ ഈ ചോദ്യം ഇടതുപക്ഷം കോൺഗ്രസും ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട്. കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ്. 80-20 അനുപാതത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ അർഹമായിട്ടുള്ള ആനുകൂല്യം വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ, മറ്റ് ആനുകൂല്യം കൊടുക്കുമ്പോൾ, തൊഴിലവസരങ്ങൾ കൊടുക്കുമ്പോൾ 80-20 ഇവിടുത്തെ അനുപാതം. അതെങ്ങനെ സാധിക്കുന്നത്? 19% വരുന്ന ക്രൈസ്തവർക്ക് കിട്ടേണ്ട ആനുകൂല്യം, ജനസംഖ്യാനുപാതിക ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാത്രമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് കേരള രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ സംഘടിത വോട്ട് ബാങ്ക് ഉണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം. മറ്റുള്ളവരൊന്നും ന്യൂനപക്ഷത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ക്രിസ്ത്യാനികളുടെ ചിറ്റമ്മ നയമാണ് കേരളത്തിലുള്ളത്. ചർച്ച ചെയ്യേണ്ടത് അതാണ് ഈ തെരഞ്ഞെടുപ്പ്.